വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ കുഞ്ഞ് പൂച്ചയുടെ മൂക്കും ചുണ്ടും ഒക്കെ ഉണങ്ങിയിട്ടോ കണ്ടു. ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞ് പൂച്ച ഇന്നും കക്കാൻ പോയിട്ടോ. ഇന്ന് പിന്നെ കട്ടിട്ട് ഒന്നും മേത്ത് കരിയോ ചെളിയോ ഒന്നും പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കക്കാൻ പോയപ്പോൾ ഒന്നും നടന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ കറങ്ങിട്ടങ്ങ് പോരുവാണ് ചെയ്തത്. പിന്നെ എന്താ, നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു കേട്ടോ. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഉറക്കം വന്നു. കുഞ്ഞിന് കൊടുത്തേക്കൊണ്ട് ചോറ് ബാക്കി വന്ന് നമ്മുടെ സുന്ദരിപ്പൂച്ചാണ് കഴിച്ചത്. അപ്പോഴത്തേക്കും എന്താ, ഇവർ നന്നായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള പണിയാണെന്ന് തോന്നുന്നു കേട്ടോ. സുന്ദരിപ്പൂച്ച എന്തായാലും നല്ല ഉറക്കമാണ്, എന്നെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം സുന്ദരിപ്പൂച്ച എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ ഓട്ടമായിരിക്കും. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് പയ്യെ പമ്മി പമ്മി പമ്മിയാണ് വന്നത്. ഒരു ഇലയെ പോലും ഞാൻ ചവിട്ടാതിനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. കാരണം നമ്മുടെ പറമ്പിലാണ് ഈ സുന്ദരിയും കുഞ്ഞും കിടക്കുന്നത് കേട്ടോ. സുന്ദരിയാണെങ്കിൽ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓട്ടം. പക്ഷേ ഈ സുന്ദരി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നതാണ് എന്ത് രസമെന്ന് നോക്കിയിട്ട് ഞാനിങ്ങനെ ദൂരെ നിന്ന് സൂം ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. എങ്കിലും ഇതാ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. കുഞ്ഞാണെങ്കിൽ ഒച്ച എടുത്ത് നീനിപ്പിക്കുന്നത് എനിക്ക് തോന്നണേ. മിണ്ടല്ല. കുഞ്ഞിനോട് പിന്നെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് കുഞ്ഞിതാ മിണ്ടാതിരിക്കുകയാണേ. നമ്മുടെ സുന്ദരി പൂച്ച എന്താണല്ലോ ഉറങ്ങുമ്പോൾ സുന്ദരിക്ക് കൂട്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുപൂച്ചയാണ് കേട്ടോ. അത് നോക്കിയിട്ട് എന്ത് രസമാണെന്ന് കണ്ടു. ഇവളുടെ മൂക്കൊക്കെ എന്താണല്ലോ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ നാളെ തൊട്ട് വീണ്ടും തുടങ്ങുമായിരിക്കും കലാപരിപാടികളൊക്കെ. എന്താണല്ലോ മൂക്ക് കരിഞ്ഞു പോയ ദിവസം മാത്രമാണ് നമ്മുടെ കുഞ്ഞുപൂച്ച ആ രണ്ട് ദിവസം കക്കാനേ പോയിട്ടില്ല കേട്ടോ. പിന്നെ എന്താ പഴയ പോലെ തന്നെ പരിപാടികളൊക്കെ നമ്മുടെ കുഞ്ഞുപൂച്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് രസമാണല്ലേ ഉറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. ഒരു പല്ലൊക്കെ ഇതാ പുറത്താണ്. സുന്ദരി നല്ല ഉറക്കത്തിലാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്നു എന്ന് കാണണം. എന്നെ ഓട്ടോ ആയിരിക്കും ഓടുന്നതെന്നറിയോ. കുഞ്ഞിൻ്റെ കയ്യിലെ രോമമൊക്കെ കണ്ടോ, അതിനെ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല മൂക്കും ചുണ്ടും ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. സുന്ദരി നല്ല ഉറക്കത്തില്ല. ഇന്ന് രാത്രിക്ക് വല്ല വേട്ടയ്ക്കും പോയി കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും സുന്ദരി പൂച്ച ഇതേപോലെ കിടന്നുറങ്ങുന്നത്. നമ്മുടെ സുന്ദരിപ്പൂച്ചിനെ അടുത്ത് കാണാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ് കേട്ടോ. നമ്മൾ ഫുഡ് കൊടുക്കുവാണെങ്കിൽ മാത്രം സുന്ദരിക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ജസ്റ്റ് തൊടിയിക്കാനൊക്കെ അവൾ സമ്മതിക്കും കേട്ടോ. ഫുഡൊന്നും കൊടുക്കാതെ ഇതേപോലെയൊക്കെയുള്ള വല്ല മുറ്റത്തോ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പുറകെ ചെന്നിട്ടുണ്ടെങ്കിൽ സുന്ദരിയുടെ ഓട്ടം ഒന്ന് കാണണം. ആലുവ മണപ്പുറത്ത് പോലും കണ്ട പരിചയം നമ്മുടെ സുന്ദരിപ്പൂച്ച കാണിക്കില്ല. ഇപ്പം എന്നാലും നല്ല ഉറക്കമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും അടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം കാണായിരുന്നു. ഞാൻ ആദ്യമേ വിചാരിച്ചത് നമ്മുടെ കുഞ്ഞിപ്പൂച്ച ഇപ്പം ഇത്ര അനുഭവിച്ചത് കൊണ്ട് ഇനി നന്നാവും എന്നാണ് കേട്ടോ വിചാരിച്ചത്. എവിടുന്ന് ഒരു നന്നായിട്ടും ഇല്ല കേട്ടോ ഇവള്. അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഫോണ് കേട്ട് പോയായിരുന്നു. അതാ പിന്നെ ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വന്നതാണ്. അപ്പോഴത്തേക്കും രണ്ടുപേരും കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. ഞാൻ അബദ്ധത്തിൽ ഒരു കരികളിൽ കയറി ചവിട്ടിയതാണ്. അപ്പോഴത്തേക്കും രണ്ട് ചാടി എണീറ്റാണ് കണ്ടത്. അടുത്ത നമ്മുടെ സുന്ദരിയുടെ ഉറക്കം ഒന്നും പോയിട്ടില്ല. സുന്ദരി വീണ്ടും കിടപ്പുണ്ട് കേട്ടോ. കുഞ്ഞിനെ തിരക്കം മതി എന്ന് തോന്നുന്നു ഉറക്കം. എന്നെ കണ്ടിട്ടില്ല. അങ്ങോട്ടാണല്ലോ തിരിഞ്ഞു കിടക്കുന്നത്. ഞാൻ സൗണ്ടൊന്നും കേൾപ്പിക്കാതെയാണ് ഇതാ അടുത്ത് പോയി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉടുപ്പ് എടുക്കടാ. എന്റെ പൊന്ന് സുന്ദരി, ഇത് ഞാൻ എങ്ങോട്ട് വാ. നിനക്ക് പേടിയില്ല എന്നെ? പോയി കിടന്നുറങ്ങിക്കോ. ഞാൻ വെറുതെ വന്നെയാ. പോയി കിടന്നുറങ്ങിക്കോ. കുഞ്ഞു പോയി കിടന്നുറങ്ങിക്കോയോ. ഞാൻ വെറുതെ വന്നേ നിങ്ങൾ ഉറങ്ങുന്നെന്ന് കാണാൻ വേണ്ടിയിട്ട്. പെണ്ണേ പോയി കിടന്നുറങ്ങിക്കോടി. ഞാനേ നീ ഉറങ്ങണെന്ന് കാണാൻ വേണ്ടി വന്നെയാ. ആ അവിടെ പോയി കിടന്നുറങ്ങിക്കോ. വേ വരണം, വേ വന്നു മതി. എന്തേ കാണിക്കണേ, എന്നെ കാണിക്കണേ. മതിയടി, ആ ചുണ്ടക്കൊന്ന് ഉണങ്ങട്ടെ. ചുണ്ടക്കൊന്ന് ഉണങ്ങി വരുന്നേ ഉള്ളു. ആ ചുണ്ടക്ക് ഉണങ്ങട്ടെ. ചുണ്ട് സുന്ദരി ആയല്ലോ. ആ ചുന്ദരി ആയി. ചുന്ദരി ചുന്ദരി. അയ്യോ ചുന്ദരി 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 പെണ്ണായിട്ടോ. മതി, നീ തണ്ട അവിടെ കിടന്ന്. ഇപ്പൊ ഞാൻ ഇവരൊന്ന് ഉറങ്ങുന്ന കാണാൻ വേണ്ടി വന്നേ. അപ്പൊ രണ്ടുപേരും എണീറ്റു കേട്ടാ. കുഞ്ഞു പിന്നെ നമ്മളെ കണ്ടപ്പോ എന്റെ അടുത്തേക്ക് വന്നത് സുന്ദരി ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളു. വീഡിക്ക് സപ്പോർട്ട് ചെയ്യണേ. വീഡിക്ക് ലൈക്ക് വിളിച്ചേണേ. താങ്ക് യു ഫോർ വാച്ചിങ്. പറഞ്ഞേ. അയ്യോ മൂക്ക് മുറിഞ്ഞിരിക്കുക. ടാറ്റാ ടാറ്റാ.